നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും തലതിരിഞ്ഞ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേയുള്ളൂ അല്ലേ, യുറാനസ്. മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചില സവിശേഷതകളാണ് യുറാനസിനെ ഈ വിശേഷണത്തിന് അർഹമാക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. സൗരയൂഥത്തിലെ ഏഴാമത്തെ ഗ്രഹമായ യുറാനസ് 98 ഡിഗ്രി ചെരിവിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹമാണ്. മറ്റെല്ലാ ഗ്രഹങ്ങളും അച്ചുതണ്ടിനോട് ലംബമായി കറങ്ങുമ്പോൾ യുറാനസ് മാത്രം തിരശ്ചീനമായാണ് കറങ്ങുന്നത്. ഇതിനു പിന്നിൽ യുറാനസിന് മുൻകാലത്തേറ്റ ഗംഭീര കൂട്ടിയിടിയാണെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ദുർഹാം സർവകലാശാലയിലെ PhD ഗവേഷകൻ യാക്കോബ് കഗേരിസ് ആണ് യുറാനസിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ചെറുഗ്രഹത്തിന്റെ വലിപ്പമുള്ള പാറ യുറാനസിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. ഇത് യുറാനസിന്റെ ഭ്രമണത്തിലും കാന്തിക മണ്ഡലത്തിലും ഊഷ്മാവിന്റെ വിതരണത്തിലുമെല്ലാം മാറ്റത്തിന് കാരണമായി. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപാണ് യുറാനസിന്റെ ഭാവി മാറ്റിയ ഈ കൂട്ടിയിടി ഉണ്ടായതെന്നാണ് ഗവേഷകർ കരുതുന്നത്. ഈ കൂട്ടിയിടിക്ക് ശേഷമാണ് യുറാനസിന്റെ ഉപരിതലത്തിൽ വലിയ തോതിൽ മഞ്ഞുമൂടിയത്. ഇതോടെ യുറാനസിനകത്തെ ഊഷ്മാവിന് പോലും പുറത്തേക്ക് വരാനാകാത്ത നിലയിലായി. ഇതോടെ -371 ഫാരൻഹീറ്റ് വരെ തണുത്തുറയുന്ന ഊഷ്മാവിലേക്ക് യുറാനസ് മാറി. യുറാനസിന് വലിയ ഉപഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനും ചുറ്റും വലയമുണ്ടായതിനു പിന്നിലും ഈ കൂട്ടിയിടിക്ക് പങ്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഭൂമിയുടെ 4 ഇരട്ടി വലിപ്പമുള്ള യുറാനസിനെ കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. മനുഷ്യനിർമ്മിതമായ ഒരേയൊരു വസ്തുവിന് മാത്രമാണ് യുറാനസിന് അടുത്തേക്കെങ്കിലും എത്തുവാനായിട്ടുള്ളത്. 1986 വോജയർ 2 ആയിരുന്നു അത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.